ഇരുപത്തിരണ്ടാമത് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകൾ കൊച്ചിയിൽ സമ്മാനിച്ചു. മോഹൻലാലിനെ മികച്ച നടനായും പാർവതി തിരുവോത്തിനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. മികച്ച തമിഴ് നടിക്കുള്ള പുരസ്കാരം മഞ്ജു വാര്യർ ഏറ്റുവാങ്ങി. മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ മികവിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പി സുശീലയ്ക്ക് സമ്മാനിച്ചു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ അനായാസ അഭിനയ തികവോടെ അവതരിപ്പിച്ച മോഹൻലാൽ മികച്ച നടനായപ്പോൾ, ആസിഡ് ആക്രമണത്തിന്റെ ഇരയുടെ അതിജീവനത്തെ പല്ലവി രവീന്ദ്രനിലൂടെ അവിസ്മരണീയമാക്കിയ ഉയരയിലെ അഭിനയത്തിന് പാർവതി തിരുവോത്ത് മികച്ച നടിയായി. ലൂസിഫർ എന്ന ചിത്രത്തെ നെഞ്ചിലേറ്റി എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി അറിയിക്കുന്നു. ലൂസിഫർ എന്ന സിനിമ മലയാള സിനിമയിലെ ഒരു സംഭവമായി മാറിയതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. നഷ്ടങ്ങൾ എണ്ണരുത്, അനുഗ്രഹങ്ങളാണ് എണ്ണേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന സിനിമയാണ് ഉയരെ. ഉയരെ മികച്ച സിനിമയായപ്പോൾ ലൂസിഫറിലൂടെ പൃഥ്വിരാജ് മികച്ച സംവിധായകനായി. പെർഫോമർ ഓഫ് ദി ഇയറായി ആസിഫ് അലിയെ തിരഞ്ഞെടുത്തു. തമിഴ് സിനിമയിലെ മികച്ച പ്രകടനത്തിന് കാർത്തി അവാർഡ് ഏറ്റുവാങ്ങി. അസുരൻ എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മഞ്ജു വാര്യർ മികച്ച തമിഴ് നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം നിവിൻ പോളിക്കായിരുന്നു. അവാർഡ് നിശയ്ക്ക് ഭരത് മമ്മൂട്ടിയടക്കം മലയാള സിനിമയിലെ വൻ താരനിരയുടെ സാന്നിധ്യവുമുണ്ടായി. അവാർഡ് നിശയ്ക്ക് മിഴിവേകി നൃത്ത പരിപാടികളും കോമഡി സ്കിറ്റുകളും വേദിയിലെത്തി. ഇത് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഇത് എന്റെ കക്ഷിയാണ്. ഓ, അപ്പൊ ഇവനാണ് നിന്റെ പുതിയ കക്ഷി അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.